കർത്താവിനാലേ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 23:14 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും 3 തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ ആബീബ് മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. എൻ്റെ മുൻപിൽ വെറും കൈയോടെ വരരുത്. വയലിൽ നിന്ന് ആദ്യഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ, പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുനാളും നിങ്ങൾ ആഘോഷിക്കണം. പ്രിയമുള്ളവരെ, 3 മഹോത്സവങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും ആചരിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ കാലചക്രം മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ സമയാസമയങ്ങളിൽ നൽകുന്നതിനൊന്നും നന്ദി പറയാതെ പോകരുത്. അതൊരു വിജയോത്സവമായിട്ട് വേണം നാം ആഘോഷിക്കുവാൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയാണെന്നും ആ കരുണയ്ക്ക് കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് നന്ദി പറയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട തിരുനാളുകൾ നിങ്ങൾ വർഷം തോറും ഒരുമിച്ച് ആഘോഷിക്കണം എന്ന് പറയുന്നതിലൂടെ കൂട്ടായ്മകളിലാണ് നാം ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടതെന്നും, നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും സാമൂഹിക ജീവിതത്തിലും കുടുംബത്തിലുമെല്ലാം ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാനായിട്ടാണ് ഈ 3 ക്രമീകരണങ്ങൾ കർത്താവ് തന്നെ നടത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആബീബ് മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്നുള്ളതാണ്. പുളിപ്പില്ലാത്ത അപ്പം സൂചിപ്പിക്കുന്നത്, പുളിപ്പ് സൂചിപ്പിക്കുന്നത് പാപത്തെയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ആ പുളിപ്പെല്ലാം ഉപേക്ഷിച്ച് എല്ലാം ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ചും അനുതാപത്തോടുകൂടിയും ഏറ്റുപറഞ്ഞ് പുളിപ്പില്ലാത്ത അപ്പം ആ തിരുനാൾ നീ പ്രത്യേകമായി ഭക്ഷിക്കുക. കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും അത് മറ്റുള്ളവർക്ക് മുൻപിൽ നീ പ്രതിഷ്ഠിക്കുക. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതൊരോർമ്മയാണ്. അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ പുറത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ നിത്യമായ ഓർമ്മ. ആ ഓർമ്മയിലാണ് നാം മുന്നോട്ട് പോകുന്നത്. ആ ഓർമ്മ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമാണ്. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് അടിമത്തത്തിൻ്റെ ആ പുളിപ്പുള്ള കാലത്തിൽ നിന്ന് കനാൻ നാട്ടിലെ പാലും തേനും ഒഴുകുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ നാട്ടിലേക്ക് ദൈവം നമ്മെ നയിച്ചു. കഷ്ടതകളും പ്രയാസങ്ങളുമില്ലാത്ത സ്വർഗീയ തീരത്തിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത് എന്നും വചനം ഓർപ്പിക്കുന്നു. അങ്ങനെ ഓരോ പുളിപ്പില്ലാത്ത തിരുനാളിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ വെറും കൈയോടെ വരരുത് എന്നും, വയലിലെ ഫലത്തിൽ നിന്ന് പൊടിച്ചെടുത്ത അപ്പം നിങ്ങൾ സംഭരണ തിരുനാളായി ആഘോഷിക്കുമ്പോൾ കൊണ്ടുവരണമെന്നും വചനം ഓർപ്പിക്കുന്നു. അങ്ങനെ എല്ലാ നല്ല വിളവിൻ്റെയും ആദ്യഭാഗങ്ങൾ, വയലിലെ വിളവിൻ്റെ ആദ്യഭാഗങ്ങൾ അർപ്പിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കുവാനും ആ സ്വർഗസന്നിധിയിൽ നിന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും പ്രതിപകരം പറയുവാനായിട്ടും നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.